നമസ്കാരം. തത്വമയി ടി വിയുടെ ഈ പ്രത്യേക ഓണ സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കരുതലോടെ ജാഗ്രതയോടെ ഓണമായി പൊന്നോണമായി. കഴിഞ്ഞ ഈ അത്തം തുടങ്ങി ഓരോ ദിവസങ്ങളിലും ഓണത്തിൻ്റെ ഓരോരോ പ്രതീകങ്ങളെയാണ് ഈ ഒരു പ്രത്യേക സെഗ്മെൻ്റ് വഴി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പൂക്കളത്തെക്കുറിച്ച് കണ്ടു, ഓണപ്പൊട്ടനെക്കുറിച്ച് കണ്ടു, അതുപോലെ ഓണക്കോടിയെക്കുറിച്ച് കേട്ടു. ഇനിയും ഓണത്തിൻ്റെതായ പ്രതീകങ്ങൾ ഒരുപാടുണ്ട്. ഇന്ന് ഈ ഒരു പ്രത്യേക സെഗ്മെൻറ്റിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ഓണത്തപ്പൻ എന്നൊരു ആ ഒരു സങ്കല്പത്തെക്കുറിച്ചാണ്. എന്താണ് ഓണത്തപ്പൻ, ആരാണ് ഓണത്തപ്പൻ എന്നുള്ളതാണ്. നമ്മൾ ഓണത്തപ്പൻ എന്ന് പൊതുവെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി കരുതപ്പെടുന്ന മഹാബലിയുടെ പ്രതിരൂപം അല്ലെങ്കിൽ മഹാബലി തന്നെയാണ് ഓണത്തപ്പൻ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ അല്ല എന്നുള്ളതാണ് സത്യം. തൃക്കാക്കരയപ്പൻ, തൃക്കാക്കര വാമന മൂർത്തി, ആ ഒരു മൂർത്തിയുടെ പ്രതീകമാണ് ഓണത്തപ്പൻ എന്നുള്ളതാണ് നമ്മുടെ ഐതിഹ്യങ്ങളിലുമൊക്കെ അതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുള്ളത്. ഓണത്തപ്പൻ എന്നുള്ളൊരു സങ്കല്പം, അത് നമ്മുടെ തെക്കൻ കേരളത്തിൽ അത്തരത്തിൽ കൂടുതലൊന്നും കണ്ടുവരുന്നില്ല. കാര്യം ഇവിടെ നമുക്കറിയാം, അത്തപ്പൂക്കളങ്ങൾ ഒരുക്കുമ്പോൾ തെക്കൻ കേരളത്തിലെ അത്തക്കളങ്ങളിലൊന്നും ഓണത്തപ്പന് സ്ഥാനമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുമാത്രമല്ല, തെക്കൻ കേരളത്തിൽ ഈ അത്തപ്പൂക്കളങ്ങളൊക്കെ കുറച്ച് വ്യത്യസ്തതയാർന്നതാണ്. കാര്യം പൂക്കൾ മാത്രമല്ല ഈ അത്തക്കളങ്ങളിൽ സ്ഥാനം പിടിക്കുന്നത്, അവിടെ മറ്റ് ചായങ്ങളും അതുപോലെ ഉപ്പുപരലുകളുമൊക്കെ അടുത്ത ഇടയ്ക്കായി ഈ അത്തക്കളങ്ങളിൽ കണ്ടിരുന്നു. അത്തരം അത്തങ്ങളിലൊന്നും തന്നെ ഈ ഒരു ഓണത്തപ്പൻ്റെ സാന്നിധ്യം തീരെയും കാണപ്പെടുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ വടക്കോട്ട്, നമ്മുടെ ഒരു മധ്യ കേരളത്തിന് അപ്പുറത്തേക്ക്, പ്രത്യേകിച്ചും എറണാകുളം ജില്ല മുതൽ അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓണത്തപ്പൻ അത്തക്കളത്തിൽ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. ഈ ഓണത്തപ്പനെ ഉണ്ടാക്കുന്നത് പോലും സവിശേഷമാർന്ന രീതികളിലൂടെയാണ്. പ്രത്യേകിച്ചും ഈ ആറിൻ്റെ കരകളിൽ നിന്നുമൊക്കെ ശേഖരിക്കുന്ന കളിമണ്ണ്, അത് പശമണ്ണ്, ആ മണ്ണ് ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഓണത്തപ്പനെ നിർമ്മിക്കുന്നത്. ഇത് പണ്ടുകാലങ്ങളിൽ വളരെയധികം ആചാര അനുഷ്ഠാനങ്ങളോടുകൂടിയാണ് ഈ ഓണത്തപ്പനെ നിർമ്മിച്ചിരുന്നത് പോലും. ഇത് വീടുകളിൽ തന്നെയാണ് ആദ്യകാലങ്ങളിലൊക്കെ നിർമ്മിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഇതും വിപണിയിലേക്ക്, ഈ ഒരു ഓണത്തപ്പൻ്റെ നിർമ്മിതിയും വിപണിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി ഓണത്തപ്പനെ നമുക്ക് റെഡിമെയ്ഡായി, ഇൻസ്റ്റൻറ്റ് ഓണത്തപ്പനെ നമുക്ക് മാർക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ വിപണിയിൽ നിന്നും വാങ്ങാൻ ലഭിക്കും എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മരത്തിലുള്ള ഓണത്തപ്പൻ വരെ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു സവിശേഷതയായി അവർ പറയുന്നത്, ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും, വരുന്ന ഓരോ വർഷങ്ങളിലും ഈ ഓണത്തപ്പനെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയുള്ളതാണ്. കാര്യം മണ്ണുകൊണ്ടുള്ളത് ഒരു ഓണക്കാലത്ത് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അത് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. പക്ഷേ ഈ തടിയിലുള്ള രൂപം നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ അത് വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു വിപണനം ഇപ്പോൾ സാധ്യമാക്കിയിരിക്കുന്നത്. എന്തുതന്നെയായാലും വളരെയധികം സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കല്പമാണ് ഈ പറയുന്ന ഓണത്തപ്പൻ. ഓണത്തപ്പനെക്കുറിച്ച് ഒരുപാട് പാട്ടുകൾ തന്നെ നിലവിലുണ്ട്. ഈ ഓണത്തപ്പ കുടവയറ എന്നൊക്കെ ഉള്ളത് പിന്നീട് നമ്മുടെ ഭാഷയിലേക്ക് കടന്നു വന്ന ചില പ്രയോഗങ്ങളാണെങ്കിലും ഓണത്തപ്പൻ എന്നുള്ളത് വാമനമൂർത്തിയുടെ ഒരു പ്രതീകം തന്നെയാണ്. കാര്യം തിരുവോണം എന്നത് ഭഗവാന്റെ ജന്മദിനം കൂടിയാണ്, ജന്മനക്ഷത്രം കൂടിയാണ്. തിരുവോണം മഹാബലിയുടെ ഒരു മഹാബലിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇതിൻ്റെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ തിരുവോണം എന്നത് വാമന ജയന്തി കൂടിയാണ്, വാമനൻ അവതരിച്ച ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ജന്മനക്ഷത്രം തിരുവോണമായിട്ടാണ് നമ്മൾ കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓണത്തപ്പൻ എന്നുള്ളൊരു സങ്കല്പവും ഈ തിരുവോണ അല്ലെങ്കിൽ ഈ ഓണനാളുകളോടനുബന്ധിച്ച് നമ്മുടെ ഈ ഓണ പ്രതീകങ്ങളിൽ പെട്ട് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. എന്തുതന്നെയായാലും ഈ ഓണ വിശേഷങ്ങൾ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർഷവും ഓണം കടന്നു വരുമ്പോൾ ഈ ഒരു പ്രതീകങ്ങളെ ഒന്നും മാറ്റി നിർത്തിയുള്ള ഒരു ഓണാഘോഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് മലയാളികൾക്ക് ആവില്ല എന്നതാണ് സത്യം. ഇപ്പോൾ നമ്മൾ വളരെയധികം ഒരു പ്രതികൂല കാലാവസ്ഥയിലാണ് നമ്മൾ, അല്ലെങ്കിൽ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഓണം ആഘോഷിക്കുന്നത്. കോവിഡ് എന്നൊരു മഹാമാരി, അതിൻ്റെ നടുവിൽ നിന്ന് ഓണത്തിൻ്റെ ആ ഒരു ആഘോഷത്തിലേക്ക് മെല്ലെ, ഈ പറഞ്ഞ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ടാണെങ്കിലും ആഘോഷം മെല്ലെ മെല്ലെ കേരളത്തിലേക്ക് ഇപ്പോൾ കടന്നു വന്ന് തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഒരു ആശ്വാസമായി കോവിഡ് രോഗികളുടെ എണ്ണത്തിലും ഒരു ചെറിയ കുറവ് ഇന്നലെ മുതൽ കാണപ്പെടുന്നുണ്ട്. എന്തുതന്നെയായാലും ഓണം അതിൻ്റെ എല്ലാ സമൃദ്ധിയോടും കൂടി എത്തുമ്പോൾ ഓണത്തപ്പനും ഓണത്തിൻ്റെ മറ്റ് പ്രതീകങ്ങളുമെല്ലാം നമ്മുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരികയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് മലയാളക്കര. വീണ്ടും മറ്റൊരു പ്രതീകവുമായി നാളെ ഈ ഒരു പ്രത്യേക സെഗ്മെൻറ്റിൽ സുദർശൻ നമ്പൂതിരി നിങ്ങൾക്കൊപ്പം ചേരും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.